നമസ്കാരം, കർമാനൂസിലേക്ക് സ്വാഗതം. എന്തുകൊണ്ട് മോദി? എന്തിന് മോദി? എന്തിനു വേണ്ടി മോദി? ഇതാ ഇതിനുള്ള ഉത്തരമാണ് കാശ്മീർ. ഭരിക്കുന്നെങ്കിൽ ആണുങ്ങളെ പോലെ ഭരിക്കണം. കാര്യങ്ങൾ നടപ്പാക്കാൻ നട്ടെല്ല് വേണം. ചർച്ചകളല്ല, ഫോം വഴിയെന്നും നടപടിയാണെന്നും കാശ്മീർ ഇതാ തെളിയിച്ചിരിക്കുന്നു. കാശ്മീർ വിഷയം പരിഹരിക്കാൻ മുക്കാൽ നൂറ്റാണ്ടായിട്ട് കഴിയാത്ത ഇന്ത്യക്ക് തീരുമാനം ഉണ്ടാക്കി കൊടുത്തത് വെറും മണിക്കൂറുകൾ കൊണ്ട്. കൃത്യമായി പറഞ്ഞാൽ എല്ലാം കൂടി ഒറ്റയാഴ്ച. ദേശീയതയ്ക്ക് ജനം നൽകിയ വോട്ട് പാഴാവില്ല എന്ന് വീണ്ടും മോദി സർക്കാർ തെളിയിച്ച് തിളങ്ങി നിൽക്കുകയാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ വീണ്ടും ഭൂരിപക്ഷം കുത്തനെ കൂടും, ഉറപ്പാണ്. അരനൂറ്റാണ്ട് ഭരിച്ച് ഉറങ്ങിക്കിടന്ന കോൺഗ്രസ് ദേശീയ വികാരത്തെ തൊട്ടുപോലും ഉണർത്തിയിട്ടില്ല. കാശ്മീരിൽ വിഘടനവാദികളുമായും പാകിസ്ഥാനുമായും ചർച്ച നടത്തി സമയം കളഞ്ഞു എന്ന് മാത്രമേയുള്ളൂ. നമ്മുടെ 2 ട്രില്യണിലധികം മുതലും പണവും നശിപ്പിച്ചു. ഇതുമൂലമായിരുന്നു ഇന്ത്യ വികസിക്കാതെ പോയത്. നമ്മുടെ പണത്തിന്റെ നല്ല ഒരു ഭാഗവും കാശ്മീർ സംരക്ഷിക്കാൻ ചിലവിട്ടിരുന്നു. സഹികെട്ട ദരിദ്രർ പോലും പലപ്പോഴും ചോദിക്കാറുണ്ട്. ഈ കാശ്മീർ ഇല്ലായിരുന്നെങ്കിൽ എന്ത് പണം നമുക്ക് ലാഭിക്കാമായിരുന്നു? ഇതാ എല്ലാം പരിഹരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇല്ലാതാക്കിയതല്ല, കാശ്മീർ മൊത്തമായി ഇന്ത്യ സർക്കാർ ഏറ്റെടുത്ത് ആ വിഷയം പരിഹരിച്ചിരിക്കുന്നു. ഈ ദേശീയ വികാരത്തെയാണ് മോദിയിൽ ജനം കണ്ണും പൂട്ടി വിശ്വസിച്ചത്. ഇത് 50 കൊല്ലം ഭരിച്ച കോൺഗ്രസിന് കൊടുക്കാനായില്ല. ചൈനയുമായി യുദ്ധം നടത്തി 40,000 ചതുരശ്ര കിലോമീറ്റർ ഭൂമിയാണ് കോൺഗ്രസ് കളഞ്ഞു കുടിച്ചത്. പാകിസ്ഥാന് പകുത്തു നൽകി പാതി കാശ്മീർ, കുറെ ചൈനയ്ക്കും നൽകി. ഇതാണ് ചരിത്രത്തിലെ കോൺഗ്രസ്. മുംബൈയിൽ 2008 ഭീകരർ താണ്ഡവം ആടിയിട്ട് പോലും കോൺഗ്രസ് ഒന്നും ചെയ്തില്ല. മോദി എല്ലാം പെട്ടെന്ന് ചെയ്യും. നോക്കുക, സർജിക്കൽ സ്ട്രൈക്ക് 2 എണ്ണം, അതിൽ 1 എണ്ണം പാക് അധിനിവേശ കാശ്മീരും കഴിഞ്ഞ് പാകിസ്ഥാന്റെ ഹൃദയ ഭൂമിയിലെത്തി. ഇന്ത്യൻ അതിർത്തിയിൽ നിന്നും 300 കിലോമീറ്റർ അകലെ ചെന്ന് മിന്നൽ ആക്രമണം കഴിഞ്ഞാണ് ലോകമറിയുന്നത്. മറ്റൊന്ന് നോട്ട് നിരോധനം. ഒറ്റ രാത്രിയിൽ ചെയ്ത വിപ്ലവമായ തീരുമാനം. വിമർശനമുണ്ടെങ്കിലും ഭീകരവാദികളുടെ നോട്ട് ശേഖരണവും കാശ്മീർ ഭീകരവാദവും അതിലൂടെ കുറയ്ക്കാൻ സാധിച്ചുവെന്ന് വാർത്താ മാധ്യമങ്ങളും കണക്കുകളും വ്യക്തമാക്കുന്നുണ്ട്. കേരളത്തിൽ ഇപ്പോഴും കണ്ടെയ്നറിൽ വന്ന 50,000 കോടിയുടെ പഴയ നോട്ടുകൾ, പാകിസ്ഥാനിൽ അച്ചടിച്ച നോട്ടുകൾ ഇപ്പോഴും കെട്ടിക്കിടക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മാറാനും നശിപ്പിക്കാനും കഴിയാതെ അത് രഹസ്യ കേന്ദ്രങ്ങളിൽ ഇപ്പോഴുമുണ്ട്. വീണ്ടും മോദി സർക്കാർ ഭരണത്തിൽ കയറുന്നതിന് മുൻപ് പറഞ്ഞ വാഗ്ദാനങ്ങൾ വെറും 2 മാസത്തിനുള്ളിൽ, അതായത് 60 ദിവസത്തിനുള്ളിൽ പലതും നേടിയെടുത്തിരിക്കുന്നു. അതെ, മെഡിക്കൽ ബിൽ പാസ്സായി, പോക്സോ നിയമം ഭേദഗതി ചെയ്തു, മുത്തലാഖ് പാസ്സായി, VAPA ബിൽ പാസ്സാക്കി, വിവരാവകാശ ബിൽ ഭേദഗതി ചെയ്തു, മോട്ടോർ വാഹന ബിൽ നടപ്പിലാക്കി. ഇപ്പോഴിതാ കാശ്മീർ വൃത്തിയാക്കാൻ അസാധാരണ പടം നീക്കം നടത്തി. ഇന്നത് ഫലപ്രാപ്തിയിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നു. മെഡിക്കൽ രംഗത്തെ രഹസ്യ അഴിമതികൾ ഇനി നടപ്പില്ല. MBBS പരീക്ഷ ഇന്ത്യ മുഴുവൻ ഒറ്റ പരീക്ഷയാക്കി ഏകീകരിച്ചു. MBBS കുറഞ്ഞ മാർക്കിൽ പാസ്സായി പണം കൊടുത്ത് സർജനാകാൻ ഇനി പറ്റില്ല എന്ന് മോദി സർക്കാർ വാക്കാലയും വാഗ്ദാനത്തിലും പറഞ്ഞു. അതായത്, ഇനി രോഗികളെ പഠിക്കാതെ കീറിമുറിക്കാൻ ഒരു ഡോക്ടർമാർക്കും പറ്റില്ല, പണം കൊടുത്ത് സർജനാകാനാകില്ല. ആ രീതിയിൽ PG പഠനത്തിന് MBBS ലാസ്റ്റ് പരീക്ഷയുടെ മാർക്കാണ് ഇനി പ്രധാന ഘടകമാക്കുന്നത്. സ്വകാര്യ മെഡിക്കൽ കോളേജിൽ 50% സീറ്റിൽ പാവപ്പെട്ടവർക്ക് പഠിക്കാൻ പാകത്തിലുള്ള ഫീസ് നിരക്ക് വരെ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നതായി അറിയുന്നു. വീണ്ടും തീർന്നില്ല. 15 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെ പീഡിപ്പിച്ചാൽ വധശിക്ഷ ഉറപ്പാക്കി പോക്സോ നിയമം ഭേദഗതി ചെയ്തു, അത് പാസ്സാക്കി. ഇനിയും എന്താണ് മോദി എന്ന വടവൃക്ഷത്തിന്റെ കരുത്തും ചങ്കൂറ്റവും തെളിയിക്കാൻ വേണ്ടത്? ഇന്ന് വരെ ഒരു പ്രധാനമന്ത്രിമാരും ചെയ്തിട്ടില്ലാത്ത ചരിത്ര നേട്ടങ്ങൾ മോദി സർക്കാർ നേടുകയാണ്. മോദി സർക്കാർ മുന്നോട്ട് കുതിക്കുകയാണ്. രാഷ്ട്രീയമല്ല, രാഷ്ട്രമാണ് വലുത് എന്ന് പറയുന്ന ഓരോ ഭാരതീയനും മോദി എന്ന നേതാവിനെ ഉൾക്കൊള്ളുമെന്ന് തന്നെ പറയാം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.